അയക്കാമെന്നാ ഞാൻ പറഞ്ഞു വന്നത്. എടിപിടിയെന്നൊന്നും നടക്കില്ല, എനിക്ക് ഒരു ദിവസം സമയം തരണം, അതിനുള്ളിലെല്ലാം സെറ്റ് ചെയ്യാം. എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് തരണം അങ്കിൾ. നിങ്ങളുടെ ജാതകം നിങ്ങൾ എന്റെ കയ്യിലേക്ക് തന്നു കഴിഞ്ഞില്ലേ, ഇനി നിങ്ങളുടെ തലയിലെടുത്ത് ഞാൻ മാറ്റി കാണിച്ചു തരാം. പിയേ പോയാലോ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി സർ. ശരി സർ. എന്നാ ശരി സർ. എന്താ സാർ ആ അഖിൽ ഇങ്ങനെ സ്വന്തം ചേട്ടൻ തന്നെ ചീറ്റ് ചെയ്യുന്നത്? കലികാലം തന്നെ അല്ലേ? അല്ല വിയേ, നമ്മുടെ കാലമാ. ഈ അഖിൽ സ്വന്തം ചേട്ടൻ ഭാസ്കറിനെ തന്നെ ചീറ്റ് ചെയ്തു. നമ്മൾ ഈ അഖിലിനെ ചീറ്റ് ചെയ്യാൻ പോകുന്നു. ടോട്ടലായിട്ട് ഈ ഫാമിലിയെ നമ്മൾ നട റോഡിലിറക്കി ആ അഭിറാമിനൊരു തിരിച്ചടി കൊടുക്കാൻ പോവാ. വണ്ടി കറ. അയോധ്യ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയ സീതയും രാമനെയും പോലെ നിങ്ങൾ രണ്ടുപേരും കഷ്ടപ്പെടുകയാ. കഷ്ടപ്പെടുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ അമ്മേ. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നതിലൊന്നും തെറ്റില്ല അബി. ഞങ്ങൾ കാരണമാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത്, അതാണ് ഞങ്ങളെ വേദനിപ്പിക്കുന്നത്. ഇല്ല ചേച്ചി, ഇതിനൊന്നും കാരണം നിങ്ങളല്ല. ശരി വസു, എന്നാ ഞങ്ങൾ ഇറങ്ങിയേക്കാം. എന്താ അമ്മേ ഇത്? ഒന്നും കഴിക്കാതെ പോവാണോ? കഴിച്ചിട്ട് പോവാലോ അമ്മേ. നിങ്ങൾ ഇപ്പോഴല്ലേ വസു വന്നത്, ഇനി ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും ഭക്ഷണം ഉണ്ടാക്കണം. സാരമില്ല അടുത്തി, നിങ്ങൾ കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷം. വസുന്ധര വേഗം ഭക്ഷണം ഉണ്ടാക്കാൻ നോക്ക്. ഉടനെ ചെയ്യാം കേട്ടാ. അമ്മേ അങ്ങോട്ടിരിക്ക, എടുത്തി എടുത്തിരിക്ക, ഞങ്ങളിപ്പോ വരാം. ഇരിക്കുമല്ലേ. അതായിട്ട് ഞാനും ആലോചിക്കുന്നേ, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവനും ഇന്നലെ കടയ്ക്ക് വേണ്ടി ചെലവഴിച്ച് തീർത്തില്ലേ? വീട്ടിൽ പാചകം ചെയ്യാൻ ഇപ്പൊ ഒന്നുമില്ല ഏട്ടാ. മനസ്സിലായി. ആ താൻ അമ്മയോടും ഏട്ടത്തോടും സംസാരിച്ചിരിക്കെ, ഞാൻ ഹോട്ടലിൽ പോയി ഭക്ഷണം പാഴ്സൽ വാങ്ങിട്ട്. നിൽക്കേട്ടാ, പുറത്ത് ഭക്ഷണം എന്തിനാ ഏട്ടാ? അമ്മയ്ക്കും ചേച്ചിക്കും ഇവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം. ഇവിടെ ഒന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്? നമ്മളുണ്ടാക്കിയ ഇഡ്ഡലി ഉണ്ടല്ലോ. ഇഡ്ഡലി കൊടുക്കാൻ പോവാണോ? അല്ല, ഏട്ടൻ പോയി അവരോട് സംസാരിച്ചിരിക്കെ അഞ്ചു മിനിറ്റിനുള്ളിൽ ഭക്ഷണം ഉണ്ടാക്കാം. ഈ ഇഡ്ഡലി വെച്ച് താൻ എന്ത് ചെയ്യാൻ പോവാ? ഏട്ടൻ അങ്ങോട്ട് ചെല്ല്, ചെന്നേ. എന്താ അബി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല അമ്മേ, ഞാൻ പോയി വസുവിനെ ഹെൽപ്പ് ചെയ്തിട്ട് വരാം. അയ്യോ എടുത്തേ, അതിന്റെ ഒന്നും ആവശ്യമില്ല, വസുവിനെ എല്ലാം ഉണ്ടാക്കിക്കോളൂ. ഭക്ഷണം ഇപ്പൊ റെഡിയാ. മക്കളെ ഇരിക്കേ, വാ. എന്താ ഉണ്ടാക്കിയത് വസു? ഉപ്പുമാവ് അമ്മേ. നിങ്ങൾക്ക്
വേഗം വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാ. ആദ്യം അമ്മയ്ക്ക് കൊടുക്ക. എന്റെ സൗന്ദര്യം മുഴുവൻ ഒരു ഗുണമില്ലാതെ പോകുന്നു. ഇത്രയും കാലം ഞാൻ വിഷമിച്ചിരിക്കുന്നു. പക്ഷേ ഈ സൗന്ദര്യം അമേരിക്കയിലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഇപ്പോഴാ ഞാൻ അറിഞ്ഞത്. നാളെ അമേരിക്കയിലേക്ക് പോയതിന് ശേഷം ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്നെ കല്യാണം കഴിക്കാനായിട്ട് ഏതോ ഒരു സായിപ്പിന് ഭാഗ്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. സത്യമാണോ പല്ലി? നീ ഒച്ച വെക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ട് സത്യമായിരിക്കും. ഐ ലവ് യു. പല്ലി 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 എടുത്തി. എന്ത് പറ്റി എടുത്തി? എന്തിനാണ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നേ? അവിടെ ഒരു പല്ലി ഉണ്ടായിരുന്നു. പല്ലിക്ക് എന്താ പറ്റിയത്? താഴെ വീണ് ചത്തുപോയടാ. അതിന് മാത്രം ആ പല്ലിയോട് നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല, അത് സ്വയം വീണ് സൂയിസൈഡ് ചെയ്തതാ. എന്താ പല്ലി സൂയിസൈഡ് ചെയ്തോ? എന്ത് വേഷമായിട്ട് ഇത്? ഇതിനു മുമ്പ് ഇങ്ങനൊന്നും കണ്ടില്ലല്ലോ. ഇത്രയും വയസ്സായിട്ടും ഇട്ടേക്കുന്ന ഡ്രസ് കണ്ടില്ലേ? നാണാവുന്നില്ലേ ഇളയമ്മയ്ക്ക്? ഞാനെന്താ ഇങ്ങനെ പെട്ടുപോയത്? ഈ വേഷത്തിലോലും വെളിയിൽ പോയി നിന്നാണ്ടല്ലോ. കൊച്ചു പിള്ളേരെ പോലും കല്ലെടുത്തറിയും. ഇളയമ്മ എന്തിനാണ് ഇങ്ങനെ മോഡേൺ ഡ്രസ് കെട്ടിരിക്കുന്നത്? അമേരിക്കയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാക്കിയൽ ഈ എക്സ്ട്രാ ലഗേജിന്റെ ആവശ്യമുണ്ടോടി? അവര് നമുക്ക് തടസ്സം നിൽക്കാതിരിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞതാ, അല്ലാതെ ശരിക്കും ആര് കൊണ്ടുപോകും? പറയേട്ടത്തി, എന്ത് വേഷം ഇത്? അത് പിന്നെ എടുത്തി, ഈ പ്രായത്തില് ഇങ്ങനെ ഒരു ഡ്രസ് ഇടണമെന്ന് എങ്ങനെ ഇളയമ്മയ്ക്ക് തോന്നിയത്? അല്ലല്ല, നീ മിണ്ടായി, അല്ലെങ്കിൽ ഞാൻ ടെൻഷനിലിരിക്കുക. എന്തിനാ ഇപ്പൊ ടെൻഷൻ? ഞാനെന്തേ തെറ്റ് ചെയ്യുന്നേ? പിന്നെ എപ്പോഴും ഏട്ടത്തി സാരിയല്ലേ ഉടുക്കാറുള്ളത്, ഇപ്പൊ എന്തിനാ വേണ്ടാത്തൊരു വേഷം? ഇത് ഞാൻ വെറുതെ ഇട്ടതല്ലേ എടുത്തി, മോഡേൺ ഡ്രസ്സാ ഇത്. എത്രയും പെട്ടെന്ന് ഞാൻ അമേരിക്കയിലേക്ക് പോവല്ലേ.
ഇളയമ്മ എങ്ങനെ അമേരിക്കയിലേക്ക് പോകുന്നെ? വല്ല സ്വപ്നം കണ്ടോ? അതേ ഏട്ടാ, ഇളയമ്മ സ്വപ്നം കണ്ടു എന്ന് എനിക്കും തോന്നുന്നത്. എന്ത് സ്വപ്നടാ, സത്യമല്ലേ? സത്യമായി കണ്ട സ്വപ്നം സ്വപ്നമായി കണ്ട സത്യം. എന്ത്, നീ തന്നെയല്ലേ പറഞ്ഞേ? നീ എന്തിനാ മാറ്റി പറയുന്നേപ്പോ? ഇളയമ്മ വെറുതെ ഓർന്ന് പറഞ്ഞായിരിക്കും, നിങ്ങളത് വിട്ടേക്ക്. ഞാൻ വെറുതെ പറഞ്ഞല്ലടാ, സത്യം പറയുന്ന. മതി, നിർത്ത ആന്റി. ആന്റി ഇങ്ങോട്ടൊന്ന് വന്നേ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇങ്ങോട്ട് വന്നേ. ഞാൻ ആന്റിയോട് എന്താ പറഞ്ഞേ? അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം ആരോടും പറയില്ലെന്ന് പറഞ്ഞില്ലേ? നീ പറഞ്ഞു, പക്ഷെ അതെന്റെ മനസ്സിലിരുന്നില്ലടി. കൺട്രോൾ ചെയ്യണം ആന്റി, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോകാൻ എല്ലാവരും തടസ്സം നിൽക്കും. അയ്യോ, അവിടെ വെച്ച് നടക്കാനുള്ള എന്റെ രണ്ടാം കല്യാണം മുടങ്ങും. ഇനി ഞാൻ ഇങ്ങനെ ഒന്നും ഒരിക്കലും പറയില്ലടി. പറയാതിരിക്കുകയല്ല, സൂക്ഷിച്ചിരിക്കണം. അമേരിക്കയിലേക്ക് പോകുന്നവരെ ഇതുപോലുള്ള ഡ്രസ് ഇടരുത്. നിങ്ങളെ ഉണ്ടല്ലോ. എന്താ, ഈ ജോലി പെണ്ണുങ്ങൾ മാത്രമേ ചെയ്യാവുന്നുണ്ടോ? എന്താ ഞങ്ങൾ ആണുങ്ങൾ ചെയ്തൂടെ? ഈ അരിയാട്ടുന്നത് പെണ്ണുങ്ങളുടെ മാത്രം ജോലിയൊന്നുമല്ല. ആ കാര്യത്തെ കുറിച്ച് ഇപ്പൊ സംസാരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ആദ്യം ഏട്ടനൊന്ന് എഴുന്നേക്ക്, ഏട്ടൻ പോയി കിടന്ന് ഉറങ്ങ്. താൻ വേണമെങ്കിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ, മാവരയ്ക്കുന്ന ഡ്യൂട്ടി എന്റെ. അങ്ങനെ ആരാ പറഞ്ഞത്? തന്റെ കൈയൊന്ന് കാണിച്ച്. എന്തിനോ? താൻ കാണിക്കേ, ഞാൻ പറയാം. കണ്ടില്ലേ തന്റെ കൈ എന്തുമാത്രം തഴമ്പിച്ചിരിക്കുവെന്ന്? അതുകൊള്ളാലോ, ജോലി ചെയ്യുന്ന കൈകളൊക്കെ ആകുമ്പോ ഇത്തിരി തഴമ്പിച്ചെന്നൊക്കെ ഇരിക്കും. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. രാവിലെ മുതലേ താൻ ഒരുപാട് ജോലി ചെയ്യുക, നല്ല ടയേർഡും ആയിട്ടുണ്ട്. അതുകൊണ്ട് പോയി റെസ്റ്റ് എടുക്ക. രാവിലെ തൊട്ടേ ഏട്ടനും ജോലി ചെയ്തോണ്ട് തന്നെയല്ലേ ഇരുന്നേ? ഞങ്ങൾ എന്ത് ജോലിയാ ചെയ്യുന്നേ? എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങളല്ലേ സഹിക്കുന്നേ? വീട്ടിലെ എല്ലാ ജോലിയും നിങ്ങളാ ചെയ്യുന്നത്. ഞങ്ങൾ എന്താ ചെയ്യുന്നേ? രാവിലെ പുറത്തു പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരും, എന്നിട്ട് ഞങ്ങളെ ക്ഷീണിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ജോലി എടുപ്പിക്കും, എന്നിട്ട് നിങ്ങൾക്ക് ബഹുമാനം തരില്ല, എന്തിന് ഒരു താങ്ക്സ് പോലും പറയില്ല. ചിലപ്പോ മറ്റുള്ള ആണുങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും. ഏട്ടൻ അങ്ങനെ അല്ലല്ലോ, എന്റെ ഓരോ ജോലികളിലും ഏട്ടനല്ലേ എന്നെ സഹായിക്കുന്നത്. ഇപ്പൊ പോലും എന്റെ ജോലി ഏട്ടനെ ചെയ്യുന്നേ. എന്നിട്ട് ഇല്ലടോ, ഇന്ന് ഞാൻ തന്നെ മാവരയ്ക്കുന്നു തീരുമാനിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാലും ഇത്ര പിടിവാശി പാടില്ല. അപ്പോ ഞാൻ ഏട്ടനെ ഒന്ന് സഹായിക്കെങ്കിലും ചെയ്യട്ടെ? സഹായം ഓക്കേ.
വൈകുന്നേരം ഉണ്ടാക്കിയ ഇഡലി ഉണ്ടല്ലോ, സൂപ്പർ ആയിരുന്നു. നന്നായിട്ട് മാനേജ് ചെയ്തു. താങ്ക്സ് ഏട്ടാ. എന്റെ ഒന്ന് ആലോചിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ചു, പക്ഷേ നല്ല അപ്രിസിയേഷൻ കിട്ടി. താൻ അത്രയ്ക്ക് നന്നായിട്ടാ ഉണ്ടാക്കിയത്. ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും ഏട്ടൻ നന്നായിരിക്കുവാണെന്ന് പുകഴ്ത്തുമ്പോ ആ കഷ്ടം മുഴുവൻ ഏട്ടനെടുത്ത് മാറ്റിയതുപോലെ എനിക്ക് തോന്നാറുണ്ട്. താൻ മാത്രമല്ല, എല്ലാ വീട്ടിലെയും ഓരോ പെൺകുട്ടികളും ഇത് തന്നെ ആഗ്രഹിക്കുന്നു. തന്റെ കുടുംബത്തിന് വേണ്ടി അവർ എന്തുമാത്രം കഷ്ടപ്പെടുന്നു. ഭർത്താവ്, കുട്ടികൾ, അമ്മായി, അമ്മയച്ചൻ തന്റെ ബുദ്ധിമുട്ടുകൾ അംഗീകരിക്കണമെന്ന് ആഗ്രഹിക്കും. ആരെങ്കിലും ഒന്ന് പുകഴ്ത്തി ഒരു വാക്കെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവർ ആഗ്രഹിക്കും. ആ പ്രതീക്ഷയും വച്ചുകൊണ്ട് അവരുടെ ജീവിതം മുഴുവൻ പാഴാക്കും. എന്തോ ഭാഗ്യം കാരണം എനിക്കങ്ങനെ സംഭവിച്ചില്ല. എന്റെ ഭർത്താവ്, കുട്ടികള്, അച്ഛൻ, അമ്മ, സഹോദരിമാര് എല്ലാവരും എന്നെ മനസ്സ് നിറഞ്ഞു പുകഴ്ത്തും. എന്തു പറ്റി? വിരല് കല്ലിനിടയിൽ ആയിപ്പോയേട്ടാ. എവിടെ? കാണിക്കാൻ നോക്കട്ടെ. ഇപ്പൊ വേദന കുറഞ്ഞോ? സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. കുഴപ്പമില്ല, താൻ പോയി റെസ്റ്റ് എടുക്ക്, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. മാവ് നന്നായിട്ട് അരഞ്ഞു ഏട്ടാ, ഇത് മതിയാവും. ആ പാത്രം ഇങ്ങ് എടുക്ക്. എത്രയും വേഗം ഞാൻ അമേരിക്കയിലേക്ക് പോകാൻ പോവല്ലേ. സത്യം പോലത്തെ സ്വപ്നം, സ്വപ്നം പോലത്തെ സത്യം. എന്താടി നീ അല്ല എന്നോട് പറഞ്ഞേ? ഇപ്പോഴെന്തിനാ മാറ്റി മാറ്റി പറഞ്ഞോണ്ടിരിക്കുന്നേ? ഭാവനെ, ഭാവനെ, അമ്മേ, ഒരു മിനിറ്റ് അമ്മേ.
എന്താ ഭാവനെ ആലോചിക്കുന്നേ? അഭിയേയും വസുവിനെയും കുറിച്ചാണോ? അവർക്ക് എന്താ പ്രശ്നം അമ്മേ? സീതയെ രാമനെ പോലെ അവരൊരുമിച്ചല്ലേ? സുഖദുഃഖങ്ങൾ അവർ പങ്കുവെക്കുന്നു. അവർ രണ്ടുപേരും പരസ്പരം സഹായിച്ച് ധൈര്യം പകർന്ന് ഉള്ളത് വെച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു. അവരെപ്പോലെ ഓരോരുത്തരും മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതേ ഭാവനേ.